700 കടക്കുമ്പോഴും കഴിഞ്ഞ ദിവസം മാത്രം 88 പുതിയ കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലോകമെമ്പാടും കോവിഡ് ബാധിതരുടെ എണ്ണം കുത്തനെ ഉയരുകയാണ്. ഇന്ത്യയുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇന്ത്യയിൽ വ്യാഴാഴ്ച മാത്രം 88 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത്. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 694. ഇതിൽ 47 പേർ വിദേശികളാണ്. നിലവിൽ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 16. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 124 പേർക്കാണ് ഇവിടെ രോഗം സ്ഥിരീകരിച്ചത്. തൊട്ടു പിന്നാലെ കേരളമുണ്ട്. 118 പേർക്കാണ് വൈറസ് ബാധയുള്ളത്. ഇതിൽ 8 പേർ വിദേശികളാണ്. തെലങ്കാനയിൽ 44, കർണാടകയിൽ 55, ഗുജറാത്തിൽ 43, രാജസ്ഥാൻ 41, ഉത്തർപ്രദേശ് 41, ദില്ലി 36, പഞ്ചാബ് 33, ഹരിയാന 30, തമിഴ്നാട് 26, മധ്യപ്രദേശ് 20, ലഡാക്ക് 13, കാശ്മീർ 13, ആന്ധ്രാപ്രദേശ് 11, പശ്ചിമബംഗാൾ 10, ഛത്തീസ്ഗഡ് 7, ബീഹാർ 6, ചണ്ഡീഗഡ് 6, ഉത്തരാഖണ്ഡ് 5, ഹിമാചൽ പ്രദേശ് 3, ഒഡീഷ 2, ഗോവ 3, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, മിസോറാം, മണിപ്പൂർ എന്നിവിടങ്ങളിൽ ഒരു കേസുകൾ വീതമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും 3 പേർ വീതവും കർണാടകയിൽ 2 പേരും മധ്യപ്രദേശ്, തമിഴ്നാട്, ബീഹാർ, പഞ്ചാബ്, ദില്ലി, പശ്ചിമബംഗാൾ, ഹിമാചൽ പ്രദേശ്, കാശ്മീർ എന്നിവിടങ്ങളിൽ ഒരാൾ വീതവുമാണ് വൈറസ് ബാധയെ തുടർന്ന് മരിച്ചത്. അതേസമയം ഇന്ത്യയിലെ സ്ഥിതി താരതമ്യം സന്തുലിതമായ അവസ്ഥയിലാണെന്നതും സമൂഹ വ്യാപന ഘട്ടത്തിലേക്ക് ഇതുവരെയും കടക്കാത്തതിനാൽ ഇന്ത്യ 2ാം ഘട്ടത്തിലാണെന്നും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. സമൂഹ വ്യാപനം ഇന്ത്യയിൽ നടന്നിട്ടുണ്ടെന്ന് പറയാൻ ഇപ്പോഴും ശക്തമായ തെളിവുകളൊന്നുമില്ല. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ സർക്കാർ സന്നദ്ധമാണെന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സർക്കാരിന്റെ നടപടികളിൽ നിന്ന് വ്യക്തമാണ്. ശക്തമായ മുൻകരുതലുകളിലൂടെയും ഇപ്പോൾ തുടരുന്ന കർശന നിയന്ത്രണങ്ങളിലൂടെയുമാണ് രാജ്യം മുന്നോട്ട് നീങ്ങുന്നത്. അതേസമയം പ്രതിസന്ധിയെ നേരിടാൻ സർക്കാർ കഴിഞ്ഞ ദിവസം 1.70 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള പാവപ്പെട്ടവർക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുമായാണ് പാക്കേജ് പ്രഖ്യാപിച്ചത്. പാവങ്ങൾക്ക് 5 കിലോ ഗോതമ്പും അരിയും സൗജന്യമായി നൽകും. 3 മാസത്തേക്കാണ് ഇത് അനുവദിക്കുക. ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തി അത് എല്ലാവർക്കും ലഭ്യമാകുമെന്ന് ഉറപ്പുവരുത്തും. 1 കിലോ ധാന്യങ്ങളും ഈ 3 മാസം നൽകും. അതിനിടെ ലോകത്ത് കൊറോണ ബാധിച്ചവരുടെ എണ്ണം 531,337. 24,058 പേരാണ് ഇതുവരെ മരിച്ചത്. ഏറ്റവും കൂടുതൽ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ അമേരിക്ക മുന്നിലെത്തി. 86,197 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചൈനയെയും ഇറ്റലിയെയും മറികടന്നാണ് അമേരിക്ക മുന്നിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 16,841 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടുതൽ കൊറോണ കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇന്ത്യയിലെ സ്ഥിതി താരതമ്യേന സന്തുലിതമായ അവസ്ഥയിലാണെന്നതും സമൂഹ വ്യാപന ഘട്ടത്തിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല എന്നതും നേരിയ ആശ്വാസം നൽകുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.